നമസ്കാരം. മഹാരാഷ്ട്ര സംസ്ഥാനത്തെ പൽഘർ ജില്ലയുടെ ഉൾപ്രദേശത്ത് വെച്ച് ഹിന്ദു സന്യാസി ശ്രേഷ്ഠരെ ഒരു കൂട്ടം കാപാലികർ ചേർന്ന് ആക്രമിച്ച് മർദ്ദിച്ച് കൊലപ്പെടുത്തിയിട്ട് ഇതാ 10 ദിവസങ്ങൾ പൂർത്തിയാകുന്നു. ഇവിടെ മാധ്യമങ്ങളൊന്നും ഇത് ആദ്യം മുതൽ തന്നെ കാര്യമായി എടുത്തില്ല, ചർച്ച ചെയ്തില്ല. മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ കണ്ണടച്ചു, വടക്കോട്ട് നോക്കിയിരിക്കുന്ന കേരള മാധ്യമങ്ങൾ ഉൾപ്പെടെ. പക്ഷേ തത്വമായി ന്യൂസിന് കണ്ണടച്ചിരിക്കാനാവില്ല. ഞങ്ങൾ ആ വാർത്ത അന്നേരം തന്നെ കൊടുത്തു. ഈ ഹിന്ദു സന്യാസി വര്യരെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത് ആരാണ്? ഞങ്ങളിതാ വീണ്ടും അന്വേഷിക്കുന്നു. തത്വമായി ന്യൂസിന്റെ എക്സ്ക്ലൂസീവ് ഗ്രൗണ്ട് റിപ്പോർട്ട്. ഗ്രൗണ്ട് റിപ്പോർട്ട് നൽകുന്നത് BJP നേതാവും സാമൂഹ്യ നിരീക്ഷകനും പൊതുപ്രവർത്തകനുമായ ശ്രീ ഉത്തം കുമാർ. കിലോമീറ്ററുകൾ സഞ്ചരിച്ച്, ഏതാണ്ട് 100-ലധികം കിലോമീറ്ററുകൾ സഞ്ചരിച്ചാണ് അദ്ദേഹം പൽഘർ ജില്ലയിലെ ഈ പ്രദേശത്ത് എത്തി ഈ ഗ്രൗണ്ട് റിപ്പോർട്ട് തയ്യാറാക്കിയത്. വളരെയേറെ ബുദ്ധിമുട്ടി അവിടെ എത്തുന്ന ആദ്യത്തെ BJP നേതാവ് കൂടിയാണ് ശ്രീ ഉത്തം കുമാർ. ഈ സന്യാസി ശ്രേഷ്ഠന്മാരെ എന്തിനു കൊലപ്പെടുത്തി? ആര് കൊലപ്പെടുത്തി? കള്ളന്മാരെന്നാരോപിച്ച് ആൾക്കൂട്ടം തല്ലിക്കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് ചില മാധ്യമങ്ങൾ കള്ള റിപ്പോർട്ടുകൾ കൊടുത്തു. സ്വന്തം ഗുരുവിന്റെ ശവസംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാനായി ഗുജറാത്തിലെ സൂറത്തിലേക്ക് പോവുകയായിരുന്ന, അതും ലോക്ക്ഡൌൺ ഉള്ള പ്രദേശത്ത് എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് പോവുകയായിരുന്ന ഒരു പ്രായത്തിൽ 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു പ്രായം ചെന്ന ഒരു സന്യാസി വര്യൻ ഉൾപ്പെടെ അവരുടെ ഡ്രൈവർ ഉൾപ്പെടെ 3 പേരെയാണ് ഒരു സംഘം ഗുണ്ടകൾ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. ഇത് CPM-കാരാണോ ഇതിന് പിന്നിൽ? ജിഹാദികളാണോ ഇതിന് പിന്നിൽ? ആരാണ് ഇതിന് പിന്നിൽ? അന്വേഷണം തുടരുകയാണ്. തത്വമായി ന്യൂസിന്റെ എക്സ്ക്ലൂസീവ് ഗ്രൗണ്ട് റിപ്പോർട്ട്. പൽഘറിലെ ഈ സംഭവം നടന്ന പ്രദേശത്തു നിന്നും ഈ റിപ്പോർട്ട് നൽകുന്നു ശ്രീ ഉത്തം കുമാർ. നമസ്കാരം. കഴിഞ്ഞ 16-ാം തീയതി രാത്രി 8 മണിക്ക് 2 സന്യാസി ശ്രേഷ്ഠന്മാരെ കൊലപ്പെടുത്തിയ ഗ്രാമത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. പാൽഘർ ജില്ലയിലെ ധാനു താലൂക്കിൽ ഗഡ് ചിഞ്ചലെ കാസ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽപ്പെടുന്ന ഈ ഗ്രാമത്തിൽ വെച്ചാണ് 2 സന്യാസി ശ്രേഷ്ഠന്മാരെയും അവരുടെ ഡ്രൈവറെയും നിഷ്കരണം കുറിച്ച് കമ്മ്യൂണിസ്റ്റ് ഗുണ്ടകൾ ചേർന്ന് മർദ്ദിച്ചു വന്നത്. എൻ്റെ പിന്നിൽ കാണുന്ന സ്ഥലത്താണ് അവർ ആ വഴിയിൽ നിന്നുമാണ് ഇങ്ങോട്ട് വന്നത്. അവർക്ക് പോകേണ്ടിയിരുന്നത് ഗുജറാത്ത് സൂററ്റിലേക്കായിരുന്നു പോകേണ്ടിയിരുന്നത്. പക്ഷേ ഇവിടുന്ന് വീണ്ടും അവരെ തിരിച്ചയച്ചപ്പോൾ ഈ പുറകിൽ കാണുന്ന ഈ സ്ഥലത്ത് കട്ടയും ഇഷ്ടിയൊക്കെ കൂടിക്കിടപ്പുണ്ട്. ഇവിടെ വെച്ചാണ് ആദ്യം വണ്ടി തടഞ്ഞിട്ട് വണ്ടിക്കുള്ളിലിട്ടിച്ച് ക്രൂരമായി മർദ്ദിക്കുകയും പിന്നെ അവരെ ഈ പിന്നിൽ കാണുന്ന ഓഫീസ് ഈ ഒരു ഫോറസ്റ്റിൻ്റെ ഒരു ഓഫീസ് മാതിരിയുണ്ട്. ഇവിടെ അവരെ ഇരുത്തുകയും പിന്നീട് പോലീസ് 3 വണ്ടി പോലീസ് ഇവിടെ എത്തി. ഏകദേശം 20-25 പോലീസുകാരുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഇവിടുത്തെ ജില്ലാ പരിഷത്തിൻ്റെ സദസ്യനും പൊതുമരാമത്ത് കമ്മിറ്റിയുടെ ചെയർമാനുമായിട്ടുള്ള കാശിനാഥ് ചൗധരി, പിന്നെ 3 CPM-ൻ്റെ മെമ്പർമാരും ആ വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരെ ഇവിടെ ഇറക്കിയിട്ടാണ് ഈ വഴിയിൽ പോഷിക്കുന്നത്. ഈ കാണുന്ന ഈ പശുക്കൾ നിൽക്കുന്ന ഈ സ്ഥലത്തിട്ടാണ് അവരെ ക്രൂരമായിട്ട് മർദ്ദിച്ചത്. അതിനുശേഷം ലോകമെമ്പാടുമുള്ള സനാതന ധർമ്മവിശ്വാസികളുടെ പ്രതിഷേധവും ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് മഹാരാഷ്ട്ര സർക്കാർ ഇപ്പോൾ ഈ കേസിൻ്റെ അന്വേഷണം CID-ക്ക് വിട്ടിരിക്കുകയാണ്. അവരന്ന് തുടക്കത്തിൽ 4 ദിവസം മുമ്പ് ഡ്രോൺ ക്യാമറയൊക്കെ വെച്ചിട്ട് വളരെ അന്വേഷണങ്ങൾ ഈ അടുത്തുള്ള ഗ്രാമപ്രദേശത്ത് ഈ ഫോറസ്റ്റ് ഏരിയകളൊക്കെ നടത്തിയെങ്കിലും അധികാരം പിടിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. 101 പേരുടെ ലിസ്റ്റ് മഹാരാഷ്ട്രയിലെ ആഭ്യന്തരമന്ത്രി NCP നേതാവായിട്ടുള്ള അനിൽ ദേശ്മുഖ് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എത്ര ചോദിച്ചിട്ടും ഈ 101 പേർ ഏത് രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധം പുലർത്തുന്നതാണെന്നുള്ളത് അവരിതുവരെ വെളിവിട്ടിട്ടില്ല. പക്ഷേ നമ്മൾക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഭൂരിഭാഗം പേരും CPM-മായിട്ട് അടുത്ത് ബന്ധം പുലർത്തുന്നു. അവരുടെ പ്രമുഖ പ്രവർത്തകരും അവരുടെ പഞ്ചായത്ത് മെമ്പർമാരും ഒക്കെ തന്നെയാണ് ഈ 101 പേരുടെ ആദ്യം അറസ്റ്റ് ചെയ്ത 101 പേരുടെ ലിസ്റ്റിലുള്ളത്. ഇപ്പോൾ ലോക്ക്ഡൗണിൻ്റെ ഒക്കെ കാലം ബുദ്ധിമുട്ടുകൊണ്ട് വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങളിവിടെ വരെ എത്തിയത്. ഏകദേശം ഞാൻ താമസിക്കുന്ന വസയിൽ നിന്നും ഇവിടെ എത്താൻ 125 കിലോമീറ്റർ ഞങ്ങൾ യാത്ര ചെയ്താണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇവിടെ പല നാട്ടിലുള്ളവരുമായിട്ട് നമ്മൾ സംസാരിച്ചു. പക്ഷേ എല്ലാവരും ക്യാമറയ്ക്ക് മുന്നിൽ സംസാരിക്കാനായിട്ട് എല്ലാവർക്കും ഒരു ഭീതിയുണ്ട്. ഇവിടെ അവരെ ഭീതി ഇതുവരെ വിട്ടുമാറിയിട്ടില്ല. ഈ നാട്ടിലെ ഈ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് BJP-യാണ്, സർപ്പഞ്ച് BJP-യുടെയാണ്. പക്ഷേങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ഭീകരത കൊണ്ട്, കമ്മ്യൂണിസ്റ്റുകാരോടുള്ള ഭയം കൊണ്ട് പലരും നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ പറയാനായിട്ട് വിമുഖത കാണിക്കുന്നുണ്ട്. നമ്മളവരെ അധികം സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തില്ല. കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ച് നേരിട്ടറിഞ്ഞു. കാര്യം ഇതിൻ്റെ പുറത്ത് വളരെയേറെ തെറ്റിദ്ധാരണകൾ സോഷ്യൽ മീഡിയയിലൊക്കെ പരന്നിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നേരിട്ട് ഇവിടെ വന്ന് ഈ കാര്യങ്ങൾ ചിത്രീകരിക്കണമെന്നും ഈ കാര്യത്തിൻ്റെ യഥാർത്ഥ വസ്തുത ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കണമെന്നും ആഗ്രഹിച്ചാണ് നമ്മളിവിടെ എത്തിയത്.
അവിടുത്തെ പ്രാദേശിക ബി ജെ പി നേതാവും അവിടുത്തെ പഞ്ചായത്ത് സർപഞ്ചുമായ ശ്രീമതി അനിത ചൗധരിയുമായും ശ്രീ ഉത്തംകുമാർ സംസാരിക്കുകയുണ്ടായി. ഈ വിഷയത്തിൽ വളരെ വികാരാധീനയായിട്ടാണ് ശ്രീമതി അനിത ചൗധരി പ്രതികരിച്ചത്. അത് അവരുടെ കണ്ണിൽ നിന്ന് കണ്ണീർ പൊടിയുന്നുണ്ടായിരുന്നു എന്നാണ് ശ്രീ ഉത്തം റിപ്പോർട്ട് ചെയ്യുന്നത്. വളരെ വേദനയോടെ, വളരെ വികാരത്തോടെ, വളരെ ദുഃഖത്തോടെയാണ് ആ സർപഞ്ച് പ്രതികരിച്ചത്. മാത്രമല്ല അവരുടെ വീട്ടിൽ ഇവരെ ചിലരെ സംരക്ഷിച്ച് നിർത്താനുള്ള ശ്രമവും ഉണ്ടായി. അവർ അതിൻ്റെ സംഭവങ്ങളെല്ലാം തന്നെ, അന്ന് നടന്ന സംഭവങ്ങളെല്ലാം തന്നെ ശ്രീ ഉത്തം കുമാറിനോട് വിശദീകരിക്കുകയും ചെയ്തു. तो अपना ये चार चार मतलब वैसा टाई हुआ था ना, तो बाद में वो चिट्ठी निकाला. अच्छा, चिट्ठी में मतलब चिट्ठी पे आया तो फिलहाल दो आदमी इच्छुक था सरपंच के लिए, तो बाद में जिसका लक रहेगा वो सरपंच बनेगा. चार सदस्य अपना और लाल बौटा का कितना? लाल बौटा जी कितने? बाकी राष्ट्रवादी. अच्छा, एनसीपी चा ज्यादा जास्ती है. अच्छा, उसका कार्यकर्ता भी ज्यादा ज्यादा है एनसीपी का. दोन लाल वोट है. दो ही लाल वोट है, बाकी का राष्ट्रवादी का. अच्छा अच्छा, एक अपक्ष में. और वीडियो में तीन लाल वोट का सदस्य दिखते, ऐसा अपन को खबर मिला था. एक क्या का नाम है, एक सीपीएम का है, वो मेंबर है उसका. सीपीएम का मेंबर. तीन नाम है, मैं बताता हूँ आपको कौन कौन है उसमें, क्योंकि ये बाहर से सब खबर अलग अलग बहुत आते हैं. सच्चाई सच्चाई क्या है, इसके लिए हम लोग इतना लंबा इतना दिक्कत होता है. नहीं, लंबा इतना हम लोग है ना, कितना 150 किलोमीटर पार करके आया. और अभी क्या दुकान भी बंद है, कुछ भी नहीं मिलता ना रास्ते में. ഇപ്പോൾ നിൽക്കുന്നത് ഈ ഗാവിലെ സർപ്പഞ്ച്, അതായത് പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ വീടിൻ്റെ മുന്നിലാണ്. അനിത ചൗധരി എന്നാണ് അവരുടെ പേര്. അവർക്കിപ്പോൾ പോലീസ് സംരക്ഷണം നൽകിയിരിക്കുകയാണ്. അന്ന് ആ സംഭവ സ്ഥലത്ത് അവരാണ് 3 മണിക്കൂറോളം ഇവരെ സംരക്ഷിച്ച് ഈ ആക്രമിക്കാൻ വന്നവരെ ഒരു രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി അവിടെ തടഞ്ഞു നിർത്തിയിരുന്നത് ഈ സാധു സ്ത്രീയാണ്. അതിനുശേഷം അവർ പറഞ്ഞത്, ഇപ്പം മറാഠിയിലാണ് സംസാരിച്ചത്, പോലീസും ഈ എൻ സി പിയുടെ ലീഡറും കൂടെ വന്നതിന് ശേഷവും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഈ സാധു ഈ സന്യാസി ശ്രേഷ്ഠന്മാരെ സംരക്ഷിക്കാനുള്ള ഒരു നീക്കവും നടത്തിയില്ല. രണ്ടുപേർ പോയിട്ട് പോലീസിൻ്റെ ജീപ്പിലിരുന്നു. ഒരു പ്രായം ചെന്ന സന്യാസി വരെയാണ് ഫോറസ്റ്റിൻ്റെ അവിടെ റേഞ്ച് ഓഫീസുണ്ട്, ആ ഓഫീസിൽ കൊണ്ടിരുത്തി. ഇവരും കൂടെ ഉണ്ടായിരുന്നു, ഒരു പോലീസുകാരനുണ്ടായിരുന്നു കൂടെ. ആ ജീപ്പിലിരുന്നവരെ ഈ ജനക്കൂട്ടം ആക്രമിച്ച് അവിടെ വെച്ച് തന്നെ കൊലപ്പെടുത്തി. ഇദ്ദേഹത്തെ നമ്മൾ വീഡിയോയിൽ കണ്ടിരുന്നു ഇതിനു മുമ്പ്. ആ പോലീസാണ് പുറത്തു കൊണ്ടുവന്നിട്ട് ജനക്കൂട്ടത്തിൻ്റെ മുന്നിലേക്ക് നിർത്തിയത്. അപ്പോൾ ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ അവസ്ഥ, ഇവിടെ 9 മെമ്പർമാരാണ് ഉള്ളത്. അതിൽ ഒമ്പത് മെമ്പർമാരിൽ 4 ബി ജെ പിയുടെ ആൾക്കാരുണ്ട് മെമ്പർമാർ, 2 സി പി എമ്മിൻ്റെ, 2 എൻ സി പിയുടെ, 1 ഇൻഡിപെൻഡൻ്റ്. ഈ സർപ്പഞ്ച് പദം ബി ജെ പി കിട്ടിയത് നറുക്കെടുപ്പിലൂടെ കിട്ടിയതാണ്. ഈ 2 സി പി എമ്മും എൻ സി പിയും ഈ ഇൻഡിപെൻഡൻ്റ് ഒന്നിച്ചാണ്. എൻ സി പിയും സി പി എമ്മും തമ്മിൽ ഇവിടെ അലയൻസുമാണ്. സി പി എമ്മിൻ്റെ കൂട്ട് തന്നെ ഇവിടെ എൻ സി പിക്കും ശക്തിയുള്ള സ്ഥലമാണ്. സി പി എമ്മിൻ്റെ ഒപ്പം തന്നെ രണ്ട് കൂട്ടരും ഈ അക്രമ പ്രവർത്തനങ്ങൾക്ക് അന്ന് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പം ഇവരോട് സംസാരിച്ച ഇവർ മറാഠിയിലുള്ള അവരുടെ വീഡിയോ ഉണ്ട് അവർ പറയുന്നത്. ഇപ്പം അവർക്കും ഒത്തിരി ഭീഷണിയുണ്ട്. ഈ ഗ്രാമത്തിലുള്ള എല്ലാ ആൾക്കാരും ഇപ്പം വീട് വിട്ട് മുങ്ങിയിരിക്കുന്ന അവസ്ഥയാണ്. ഇവരും കുടുംബവും മാത്രമേ ഇവിടെ ഇപ്പോൾ ഉള്ളൂ. അവിടെ പോലീസ് പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മഹാരാഷ്ട്രയുടെ മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ദേവേന്ദ്ര ഫഡ്നവിസും പല പ്രാവശ്യം ഇവരെ നേരിട്ട് ഫോണിൽ ബന്ധപ്പെടുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പലർക്കും ഇവിടെ എത്തപ്പെടാനുള്ള ബുദ്ധിമുട്ട് ഒന്ന് വളരെ ദൂരക്കൂടലിൻ്റെ തന്നെയല്ല, ഇപ്പോഴത്തെ ഈ സാഹചര്യം, പ്രത്യേക സാഹചര്യം, കൊറോണയും ലോക്ക്ഡൗണും ഒക്കെ ആണ്ട് പല ആൾക്കാർക്കും ഇവിടെ എത്തപ്പെടാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ശക്തമായിട്ടുള്ള പോലീസ് ബന്ധവസുണ്ട്, ഇവർക്കും സംരക്ഷണമുണ്ട്. വളരെ വിഷമത്തോടുകൂടിയും അവരുടെ പലപ്പോഴും അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരുന്നുണ്ടായിരുന്നു ഇതാൽ പറയുന്ന സമയത്ത്. വളരെ ഭീഷണിയുടെ നടുവിലാണ് അവരിപ്പോഴും ജീവിക്കുന്നത്. ഇതാണ് ഇപ്പോൾ ഈ ഗ്രാമത്തിൽ നിന്ന് കിട്ടിയ നമുക്ക് കിട്ടിയ അപ്ഡേറ്റ്. കാവ്യ കാണുമ്പോൾ ആർക്കാണ് കലിയിളകുന്നത്? ഒരു കൂട്ടം നരാധമന്മാർ 3 വ്യക്തികളെ, 2 സന്യാസി ശ്രേഷ്ഠരെയും 1 ഡ്രൈവറെയും അവരുടെ ഡ്രൈവറെയും അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തി. മാധ്യമങ്ങൾ ഇന്നും ഈ വിഷയം വലിയ കാര്യമായി എടുത്തിട്ടില്ല, ഞങ്ങൾ ഒഴികെ. ചിലരൊക്കെ ചില കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇത് ഒരു രാജ്യത്തിൻ്റെ, ഒരു സംസ്കാരത്തിൻ്റെ ഹൃദയവേദനയാണ് ഞങ്ങൾ പുറത്തു കൊണ്ടുവരുന്നത്. ഈ വിഷമമാണ്, ഞങ്ങളുടെ ഉള്ളിൽ തോന്നിയ ആ ദുഃഖമാണ്.
ഇവിടെ എന്തും നടക്കും എന്ന അവസ്ഥയിലേക്ക് ഈ പ്രദേശങ്ങളിലൊക്കെ കാര്യങ്ങൾ എത്തിയോ സി പി എമ്മിന് സ്വാധീനമുള്ള പ്രദേശമാണെന്നാണ് പറയുന്നത് അവിടുത്തെ അതിനടുത്ത ഒരു അസംബ്ലി മണ്ഡലത്തിൽ സി പി എം എം എൽ എ ആയ വിനോദ് നിക്കോളെ എന്ന വ്യക്തിയാണുള്ളത് അപ്പോൾ സി പി എമ്മിന്റെ ഗുണ്ടായിസം അവർക്ക് സാധിക്കുന്നിടത്തെല്ലാം കാണിക്കും എന്ന രീതിയിലാണോ കാര്യങ്ങൾ വരുന്നത് ആരാണ് ഇതിന് പിന്നിൽ സി ഐ ഡി അന്വേഷണം നടക്കുന്നുണ്ട് ശ്രീ ഉത്തംകുമാർ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ മഹാരാഷ്ട്ര സർക്കാരും ഈ ഒരു വിഷയത്തിൽ കാര്യമായി ഇടപെടുന്നുണ്ട് എന്നാണ് സൂചനകൾ എന്തൊക്കെയായാലും ഈ മരണത്തിന് ശേഷമെങ്കിലും ഈ സന്യാസി ശ്രേഷ്ഠർക്കും ആ ഡ്രൈവർക്കും നീതി ലഭിക്കേണ്ടതല്ലേ ഇത് സംബന്ധിച്ച് ഞങ്ങളുടെ എക്സ്ക്ലൂസീവ് ഗ്രൗണ്ട് റിപ്പോർട്ടാണ് ശ്രീ ഉത്തംകുമാർ നൽകിയത് നമസ്കാരം.